നമസ്കാരം. റാഫ് ടോക്കിന്റെ ഇ പി എൽ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ തന്റെ ഗോളടി തുടരുകയാണ്. തുടർച്ചയായ മൂന്നാമത്തെ മത്സരത്തിലും അദ്ദേഹം യുണൈറ്റഡിന് വേണ്ടി ഗോളടിച്ചിരിക്കുന്നു. ഇ പി എല്ലിലെ ഈ സീസണിലെ തന്റെ രണ്ടാമത്തെ മത്സരത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഗോളടിച്ചപ്പോൾ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് യുണൈറ്റഡ് വെസ്റ്റാം യുണൈറ്റഡിനെ പരാജയപ്പെടുത്തിയിരിക്കുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ കൂടാതെ ജെസ്സി ലിങ്കാർഡാണ് ഗോളടിച്ചത്. വെസ്റ്റാമിന്റെ ഗോൾ സെയ്ദ് ബെൻറോമയുടെ വകയായിരുന്നു. വെസ്റ്റാമിന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, തൊട്ടുപുറകിൽ പോൾ പോഗ്ബ, ബ്രൂണോ ഫെർണാണ്ടസ്, മെയ്സൺ ഗ്രീൻവുഡ് എന്നിവരെയൊക്കെ അണിനിരത്തിക്കൊണ്ടാണ് ഒലേ ഗുണാർ സോൾഷ്യർ തന്റെ ടീമിനെ കളിക്കളത്തിലേക്ക് വിട്ടത്. എന്നാൽ കളിയുടെ 30-ാമത്തെ മിനിറ്റിൽ സെയ്ദ് ബെൻറോമയിലൂടെ വെസ്റ്റാം യുണൈറ്റഡ് ആണ് ആദ്യം മുന്നിലെത്തിയത്. 5 മിനിറ്റുകൾക്കകം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഗോൾ പിറന്നു. താരത്തിന്റെ ആദ്യ ശ്രമം ഗോൾ കീപ്പർ തടഞ്ഞിട്ടെങ്കിലും റീബൗണ്ടിൽ നിന്ന് അദ്ദേഹം പന്ത് വലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ആദ്യപകുതി അവസാനിക്കുമ്പോൾ ഇരു ടീമുകളും ഓരോ ഗോൾ വീതമടിച്ച് സമനിലയിലായിരുന്നു. രണ്ടാം പകുതിയിൽ 89-ാമത്തെ മിനിറ്റിലാണ് ജെസ്സി ലിങ്കാർഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയ ഗോൾ നേടിയത്. പക്ഷേ അതിനുശേഷം വെസ്റ്റാം യുണൈറ്റഡിന് ഒരു പെനാൽറ്റി ലഭിച്ചിരുന്നു. കളിയുടെ അവസാന നിമിഷത്തിൽ മാർക്ക് നോബൽ എടുത്ത ആ പെനാൽറ്റി ഡേവിഡ് ഡിഹിയ തടഞ്ഞിട്ടതോടെ യുണൈറ്റഡ് വിജയിച്ച് കയറുകയായിരുന്നു. ഈ വിജയത്തോടുകൂടി കഴിഞ്ഞ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിൽ യങ് ബോയ്സിനോട് പരാജയപ്പെട്ടതിന്റെ ആ ഒരു വിഷമത്തിൽ നിന്ന് യുണൈറ്റഡ് ആരാധകർ ഒരല്പമെങ്കിലും കരകയറിയിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. 5 മത്സരങ്ങൾ കളിച്ച് യുണൈറ്റഡിന് ഇപ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ 13 പോയിന്റുകളാണുള്ളത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.